നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്ന നിലവിളി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ കൊറോണ സമയത്ത് മറ്റു സംസ്ഥാനങ്ങളിലെ ഓരോ കാര്യങ്ങളും ഇവിടെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അത് ദാ വീണ്ടും ആവർത്തിക്കുന്നു. ഏതാണ് എന്ന് ചോദിച്ചാൽ, ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുതേ എന്ന് പറഞ്ഞ് അങ്ങ് കാലേൽ വീഴുകയാണ്. അത് ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ അതിലും വൃത്തികെട്ട രീതിയിലുള്ള മറ്റൊരു പ്രവൃത്തി നടക്കുന്നുണ്ട്. അത് മറ്റാരെ പറ്റിയുമല്ല, പാലാ ബിഷപ്പിനെതിരെയാണ്. കാരണം പാലാ ബിഷപ്പിൻ്റെ ഒരു പ്രസംഗവും തുടർന്ന് നടന്ന ആ വിവാദമൊക്കെ നമുക്കറിയാമല്ലോ. അതിൻ്റെ ക്ഷീണത്തിൽ നിന്ന് ഇതുവരെ ജിഹാദികളും സുഡാപ്പികളും കരകയറിയിട്ടേയില്ല. അപ്പോഴാണ് അവർക്ക് വീണുകിട്ടിയ ഒരു അവസരം പോലെ മഴക്കാലം വരുന്നു, അതേപോലെ തന്നെ ഉരുൾപൊട്ടുന്നു, ചില അപകടങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ 2018 മഹാപ്രളയ സമയത്തെ ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അന്നും സോഷ്യൽ മീഡിയയിലൊക്കെ അത് വൈറലായിട്ട് ഓടിയതാണ്. ആ കൂട്ടത്തിൽ പാലാ ബിഷപ്പ് ഹൗസും പാലയിലെ ചില പ്രദേശങ്ങളും അതേപോലെ തന്നെ ഈ പള്ളി അച്ഛന്മാരൊക്കെ അവരുടെ ആ സഭാ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ വെള്ളത്തിൽ കൂടെ നീന്തുന്ന ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ ചിത്രങ്ങളൊക്കെ ഇപ്പോഴത്തെ ആണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പാലാ ബിഷപ്പ് ചെയ്ത പ്രവൃത്തിക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന തരത്തിലുള്ള വ്യാജ വാർത്തയുമായിട്ട് ഇവർ അങ്ങ് നിറയുകയാണ്. ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അക്കൂട്ടത്തിൽ ഇടതുപക്ഷക്കാരും ഉണ്ട് എന്നതാണ് രസകരമായിട്ടുള്ള കാര്യം. അത് സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ ബുദ്ധിയുള്ളവർ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അപകടകരമാണെന്ന്. കാരണം പാലാ ബിഷപ്പ് ഉയർത്തിവിട്ട ആ വിവാദം തന്നെ വളരെ വലിയ അടിയായിരുന്നു ഇക്കൂട്ടർക്ക്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ കരകയറി വരാൻ നോക്കുമ്പോൾ ദാ ഒരു കാര്യവുമില്ലാതെ പാലാ ബിഷപ്പിനെ വീണ്ടും പിടിച്ച് ഇതിലേക്ക് ഇടുന്നത് അപകടകരമാണ് എന്ന രീതിയിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലർ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ആ സംഗതിയൊക്കെയാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ ആരാണ് ശരിക്കും കുത്തിത്തിരിപ്പും രാഷ്ട്രീയമൊക്കെ നോക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. ഇതേ ആളുകൾ തന്നെയാണ് യു പിയിൽ അവിടുത്തെ ഗംഗയിലൂടെ ശവങ്ങൾ ഒഴുകുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുത്തത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചുവോ, വടക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് വളരെ നിസാരമായിട്ട് വാർത്ത കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. കേരളത്തിലെ നദികളിലൂടെ ജഡങ്ങൾ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ നമുക്കാവില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിൽ വന്ന് വീടുകളും ആളുകളും സഹിതം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആളുകളെ നമ്മൾ പിന്നീട് കണ്ടെത്തുന്നത് മണ്ണിനടിയിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് വാർത്ത പടച്ച് വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരത് ചെയ്യില്ല. അതാണ് സാമാന്യ മര്യാദ. പക്ഷേ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ അത് തൊട്ട് തീണ്ടിയിട്ടില്ല. അതിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ മറ്റൊരു വൃത്തികെട്ട ചെയ്തിയാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു ഈ ട്രോളായിട്ടും അതേപോലെ തന്നെ വ്യാജ വാർത്തയായിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ. നോക്കൂ നിങ്ങളത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു എം പി തന്നെ ഒരു ജിഹാദിയാൽ കൊല്ലപ്പെടുകയുണ്ടായി. എന്നിട്ട് ബ്രിട്ടനിൽ വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ അത് വലിയ വിവാദമോ സംഭവമോ ഒന്നുമായിട്ടില്ല. എന്തുകൊണ്ട്? ചിന്തിക്കണം. ഫ്രാൻസിൽ അതേസമയം ഫ്രാൻസിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു അധ്യാപകനെ കഴുത്തറത്ത് കൊന്നപ്പോൾ അതി മർക്കട മുഷ്ടിയോടുകൂടി തന്നെ എന്ന് പറയാം അവർ അത്തരക്കാരെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഒപ്പം മതത്തെ, ഏത് മതത്തിനെയും വിമർശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കുകയും നിയമം അങ്ങനെ മാറ്റിയെഴുതുകയും ചെയ്തു. ഇവിടെ ഒരു നിയമമുണ്ടെന്നും അതിനനുസൃതമായിട്ട് ജീവിക്കാൻ സൗകര്യമുള്ളവർ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, പഠിച്ചാൽ മതി, ജോലി ചെയ്താൽ മതി എന്ന തരത്തിലേക്ക് ഫ്രാൻസ് മാറ്റപ്പെട്ടു. പക്ഷേ ഒരു എം പി ആണ് ലണ്ടനിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ട് അനങ്ങുന്നില്ല. എന്താ കാരണം? വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അത് ഓൾറെഡി നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. ഇവിടെയും പല കാര്യങ്ങളും ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും കണ്ടില്ല എന്ന് നടിച്ചു. അത് ജിഹാദികൾക്കും സുഡാപ്പികൾക്കും വളമാവുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ബ്രിട്ടൻ ചെയ്യുന്നത്. വലിയ ദൂര വ്യാപകമല്ലാത്ത ദൂഷ്യഫലം അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു എം പി, അവിടുത്തെ പാർലമെൻറ്റ് എം പി ആണ് നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരുടെ ജീവന് എത്ര വില കാണുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അവർ ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 7555 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്.
10.32 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കത്. 74 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ. കോവിഡിൻ്റെ വകയായിട്ട് ദിവസവും ഇതേപോലെ 50-100 വെച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രകൃതിയും കൂടെ നമുക്കിട്ട് പണിഞ്ഞു പൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു മേടിച്ചാണ് എന്ന് തന്നെ പറയാം. അതിദാരുണമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യായുസ് കൊണ്ട് ഉണ്ടാക്കിയ വീടും അതേപോലുള്ള സ്ഥാപര ജംഗമ വസ്തുക്കളുമൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്ന, കരളലയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇനിയെങ്കിലും വരും തലമുറയെങ്കിലും ഇവിടെ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ അധികം ഉപദ്രവിക്കാതെ ജീവിക്കാൻ തോന്നട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.